തിരുവനന്തപുരം മണികണ്ഠേശ്വരത്തും ഇതുപോലെ വെള്ളമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി നിരന്തരമായിട്ട് ഇവർ പരാതിയുമായി രംഗത്തുണ്ട്. പക്ഷേ ഈ 4 ദിവസവും ഇവിടെ ടാങ്കറിൽ പോലും വെള്ളം എത്തിക്കാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ കഴിഞ്ഞ 1 ദിവസം മഴ പെയ്തിരുന്നു. ആ മഴവെള്ളം പിടിച്ചു വെച്ചാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ ഗൃഹനാഥൻ അടക്കമുള്ളവർ വയ്യാതെ രോഗാതുര അവസ്ഥയിൽ നിൽക്കുന്ന ആളാണ്. 5-ാമത്തെ ദിവസമാണെന്ന് ഞാൻ 3 ദിവസമായി ഞാൻ വന്നിട്ട് ആശുപത്രിയിൽ കിടക്കുകയായിരുന്നു. എനിക്ക് തീരെ വയ്യ, സംസാരിക്കാനൊന്നും വയ്യ, ശ്വാസം വിടാൻ പാടായിരുന്നു. വെള്ളം ഒന്നുമില്ല, ഒന്ന് വിളിക്കണേ കക്കൂസിപ്പോയ ഒന്ന് ഒന്ന് പ്രാഥമിക ഘടകത്തിന് പോലും വെള്ളമില്ല. അതാണ് അവസ്ഥ. നമ്മൾ 1-2 ദിവസമൊക്കെ ചോറ് വെളിയിൽ നിന്നെടുത്ത് അങ്ങനെ പോണ്. 4 വീട്ടിനപ്പുറത്ത് പോയി ഞാൻ വെള്ളം എടുത്ത് അവിടെ വയ്ക്കുമ്പോൾ അടുത്ത വീട്ടിലൊരു കൊച്ചു പയ്യുണ്ട്, അവൻ എടുത്ത് ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവച്ചേരും. പിന്നെ അവിടുന്ന് കുറേച്ചെ എടുത്ത് ബാത്റൂമിൽ ഫ്ലഷ് ടാങ്കിൽ കൊണ്ടുവന്ന് ഒഴിക്കും. ഇന്ന് പല വീടുകളിലും വെള്ളം എത്തിയിട്ടുണ്ട്, പലയിടത്തും എത്തിയിട്ടുണ്ട്. പക്ഷേ മണികണ്ഠേശ്വരം ഓം നഗർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇനിയും വെള്ളം എത്താനുണ്ട്. ഇത്രയും ആരോഗ്യപരമായ കാരണ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ വെള്ളം എത്തിക്കേണ്ടത് ഇവിടുത്തെ ഒരു ആവശ്യം തന്നെയാണ്. പല പ്രദേശത്തും വെള്ളമുണ്ട്, പക്ഷേ വെള്ളത്തിന് ഫോഴ്സ് ഇല്ല. ഉയർന്ന പ്രദേശത്തേക്കൊക്കെ വെള്ളം കയറാത്ത ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ട്.